നമുക്ക് നോക്കാനുള്ളത് ഈ പാനൽസിൻ്റെ ഫോർ പാനൽസോ അതിൻ്റെ അടുത്തുള്ള പാനൽസൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ വ്യൂ പോർട്ടുകൾ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം പിന്നീട് നമ്മൾ സബ് ഒബ്ജക്റ്റ് ലെവലിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ലെഫ്റ്റ് ക്ലിക്കിൽ ചില സമയങ്ങളിൽ പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് റൈറ്റ് ക്ലിക്കാണ് ബെറ്റർ. അതുപോലെ നമ്മൾ വ്യൂ പോർട്ടിനുള്ളിൽ മൗസ് അതായത് പോലെ വെച്ചിട്ട് സ്പേസ് ബാർ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ആ വ്യൂ പോർട്ട് മിനിമൈസ് മാക്സിമൈസ് ആയിട്ട് ടോഗിൾ ചെയ്യുന്നു പറഞ്ഞു. അതല്ലാതെ നമ്മൾ സ്പേസ് ബാർ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമ്മുടെ മുകളിലുള്ള മെനു ഐറ്റംസ് തന്നെ താഴത്തെ ഒരു വൈറ്റ് കളറിൽ ബ്ലാക്ക് ഷെയ്ഡായിട്ട് കാണാവുന്നതാണ്. ഇതിനെ നമ്മൾ പറയുന്നത് ഹോട്ട് ബോക്സ് എന്നാണ് പറയുന്നത്. ഹോട്ട് ബോക്സ് എന്നാണ് ഇതിനെ പറയുക. അതുപോലെ ഈ ഹോട്ട് ബോക്സ് നമ്മൾ സ്പേസ് പ്രസ് ചെയ്യുന്നതോടൊപ്പം ജസ്റ്റ് ഈ ഹോട്ട് ബോക്സിൻ്റെ ഏതെങ്കിലും പോർഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ച് മറ്റുള്ള കമാൻഡ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവയെ നമ്മൾ മാർക്കിംഗ് മെനൂസ് എന്നാണ് പറയുക. വളരെ എളുപ്പം നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണത്. ഇപ്പോൾ നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്പേസ് ബാർ പ്രസ് ചെയ്യാം. ഫയൽ ന്യൂസിൻ. അതുപോലെ തന്നെ നമുക്ക് മോഡിഫൈ ചെയ്യണം. മോഡിഫൈ ജസ്റ്റ് സ്പേസ് ബാർ പ്രസ് ചെയ്യണം. നമുക്ക് മൗസ് അവിടെ വരെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. ജസ്റ്റ് ടിപ്പിൽ നമുക്ക് ഓപ്ഷൻസ് കിട്ടുന്നു. അതുപോലെ ഇവിടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഷെൽഫ് ഹോട്ട് ബോക്സിൻ്റെ റൈറ്റ് ടോപ്പ് കോർണറിൽ ഷെൽഫ് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഷെൽഫ് ഹൈഡായി. വീണ്ടും നമുക്ക് ഷെൽഫ് കൊണ്ടുവരണം. അവിടെ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുക, ഷെൽഫ് ഓൺ ചെയ്യാം. പക്ഷേ ഈ മാർക്കിംഗ് മെനൂസ് ശരിക്കും കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഈ ഇപ്പോൾ കണ്ടിരുന്ന ആ ഓപ്ഷൻസൊക്കെ റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നെ വരണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് മീൻസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. സോ നമുക്ക് അതൊന്ന് ജസ്റ്റ് നോക്കാം. വിൻഡോയിൽ സെറ്റിംഗ് ഓർ പ്രിഫറൻസിൽ നമുക്കിവിടെ ഹോട്ട് കീ ആൻഡ് മാർക്കിംഗ് മെനൂസ് ഒക്കെ കാണാം. അതിൽ മാർക്കിംഗ് മെനൂസ് എടുത്തു കഴിഞ്ഞാൽ ഇതാ ഇവിടെ നമ്പർ ഓഫ് സെറ്റ്സ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാം. അതുപോലെ തന്നെ അത് സെലക്ട് ചെയ്യുമ്പോൾ താഴെ ഹോട്ട് ബോക്സ് റീജിയൻ, ആ റീജിയൻ ഉദ്ദേശിക്കുന്നത് ഹോട്ട് ബോക്സിൻ്റെ ഏത് ഭാഗത്തായിട്ട് ഈ ഓപ്ഷൻ വർക്ക് ചെയ്യണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ജസ്റ്റ് ചേഞ്ച് പാനൽ ലേ ഔട്ടാണ് ഇവിടെ. ഹോട്ട് ബോക്സിൻ്റെ നോർത്ത് സൈഡിൽ ലെഫ്റ്റ് മിഡിൽ റൈറ്റ് മൗസ് ബട്ടൺ ഉപയോഗിച്ചിട്ട് ആക്സസ് ചെയ്യാം. ഞാനതൊന്ന് ജസ്റ്റ് എഡിറ്റ് മാർക്കിംഗ് മെനു കൊടുക്കുകയാണ്. ഇതാ ഇവിടെ മെൽ സ്ക്രിപ്റ്റ്സ് ആണ്. ഇതെല്ലാം പെർസ്പെക്റ്റീവ് റിലേഷൻ, സിംഗിൾ പെർസ്പെക്റ്റീവ്, ഹൈപ്പർ ഷെയ്ഡ്, പെർസ്പെക്റ്റീവ് ഗ്രാഫ്. നമ്മൾ സ്പേസ് ബാർ പ്രസ് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓപ്ഷൻസ് ആണ്. അപ്പോൾ അത് എവിടെ ഇരിട്ടായിരിക്കും? നോർത്തിൽ, ഹോട്ട് ബോക്സിൻ്റെ നോർത്ത് സൈഡ്, അതായത് മുകൾ ഭാഗത്തായിട്ടായിരിക്കും. നോർത്ത് സൈഡ് എപ്പോഴും വരിക. അപ്പോൾ അവിടെയായിട്ടായിരിക്കും ഇത് കാണിക്കുന്നത്. അത് ശരിയാണോ എന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. സ്പേസ് ബാർ പ്രസ് ചെയ്തു. മുകൾ ഭാഗത്തായിട്ട് ദാ ആ മെനൂസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തു. ഇനി നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു മെനു ക്രിയേറ്റ് ചെയ്ത് നോക്കാം. വിൻഡോ, മാർക്കിംഗ് മെനൂസ്, ക്രിയേറ്റ് മാർക്കിംഗ് മെനു. ഇവിടെ മെനു നെയിം നമുക്ക് എൻറ്റർ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ മെനു എൻറ്റർ ചെയ്യുന്നത്, നെയിം എൻറ്റർ ചെയ്യുന്നത് പ്രൈം എന്ന പേര് കൊടുക്കും. ഇത് കൊടുത്തിട്ട് ഞാനിതാ ഇവിടുന്ന് ഷെൽഫിൽ നിന്നും സ്പിയർ ഡ്രാഗ് ചെയ്തിട്ടു, ബോക്സ് ഡ്രാഗ് ചെയ്തിട്ടു, കോൺ ഡ്രാഗ് ചെയ്തിട്ടു. ഇനി ചെയ്യുന്നത് ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ ടെസ്റ്റിംഗ് അറിയാൻ പറ്റും. പോളി ക്യൂബ്, പോളി സ്പിയർ, പോളി കോൺ.
ഇനി അടുത്തത് വേണമെങ്കിൽ വീണ്ടും നമുക്ക് ആഡ് ചെയ്യാം, പ്ലെയിൻ ആഡ് ചെയ്യാം. മിഡിൽ മൗസ് ബട്ടൺ ഉപയോഗിച്ചിട്ട് ഷെൽഫിൽ നിന്ന് ഡ്രാഗ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത്. സേവ് ചെയ്യാം, ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ പ്രൈം എന്ന പേരിൽ ഒരു മാർക്കിംഗ് മെനു ക്രിയേറ്റ് ആയി. ഇനി ചെയ്യേണ്ടത് സെറ്റിംഗ്സിൽ യൂസ് മാർക്കിംഗ് മെനു ഇൻ ഹോട്ട് ബോക്സിലോ ഹോട്ട് കീ എഡിറ്ററിലോ നമുക്ക് ഇതിനെ കൊണ്ടുപോകാം. നമുക്ക് ഏറ്റവും ബെറ്റർ ഹോട്ട് ബോക്സ്. ഹോട്ട് ബോക്സിൽ റീജിയൻ തന്നിട്ടുണ്ട്, ഞാനിപ്പോൾ അതിനെ സൗത്ത് റീജിയൻ ആക്കാം. സൗത്ത് റീജിയൻ ആക്കിയിട്ട് മൗസ് ലെഫ്റ്റ് മിഡിൽ റൈറ്റ് കൊണ്ട് ആക്സസ് ചെയ്യാം. അപ്ലൈ സെറ്റിംഗ്സ് ആൻഡ് ക്ലോസ്. ഒബ്ജക്റ്റ് മോഡ് ഡിലീറ്റ് ചെയ്യുന്നു, സ്പേസ് ബാർ പ്രസ് ചെയ്തു. സൗത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ നാല് കമാൻഡ്സ് നമുക്കിവിടെ ആക്സസ് ചെയ്യാൻ പറ്റി. പോളികോൺ, ഞാനിപ്പോൾ ഒരു ക്യൂബ് ക്രിയേറ്റ് ചെയ്യണം, അതിൻ്റെ ഓപ്ഷൻസ് വേണമെങ്കിൽ ഓപ്ഷൻസ് ബാറിൽ ആ ഓപ്ഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ്. എന്നാൽ നമുക്കിവിടെ ഇത് എക്സ്റ്റേണലായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് മാർക്കിംഗ് മെനുസ് ഉപയോഗിച്ചിട്ട്. അതുപോലെ ഇവിടെ വ്യൂസ് സ്വിച്ച് ചെയ്യാൻ, അതിൻ്റെ സെൻട്രൽ പോയിന്റിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂസ് സെറ്റ് നമുക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്. ഒരേ സമയം ടോപ്പ് വ്യൂവിലേക്ക് പോവാം, പെർസ്പെക്റ്റീവ്. അതുപോലെ തന്നെ വീണ്ടും വിൻഡോ സെറ്റിംഗ് പ്രിഫറൻസസ് മാർക്കിംഗ് മെനു. ഇവിടെ ഞാൻ ചെയ്യുന്നത് എഡിറ്റ് മാർക്കിംഗ് മെനു, നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് എഡിറ്റ്. ഓക്കെ, ഡിലീറ്റ് മാർക്കിംഗ് മെനു ഡോട്ട് ക്രിയേറ്റ് ബാക്കപ്പ്. വീണ്ടും ക്രിയേറ്റ് മാർക്കിംഗ് മെനു, നമ്മളിവിടെ ഒരു നെയിം കൊടുക്കുകയാണ്. വീണ്ടും പ്രൈം. അതിനുശേഷം ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ മെനു ഐറ്റം ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പോപ്പ്സ് ക്രിയേറ്റ് ചെയ്യുക. പോപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതുപോലെ നമുക്ക് ഒരു കമാൻഡ് ഇവിടെ സബ് മെനു ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. എഡിറ്റ് മെനു ഐറ്റം സബ് മെനു ആസ് ലേബൽ പ്രൈം സെവൻ ക്ലോസ്. ഇനി പ്രൈമില് നമ്മൾ പോപ്പ് സബ് മെനു ഇതിലേക്ക് നമ്മൾ സ്പിയർ ആഡ് ചെയ്തു, പോളിഗൺ ക്യൂബ് ആഡ് ചെയ്തു, സിലിണ്ടർ ആഡ് ചെയ്തു, കോൺ ആഡ് ചെയ്തു. അതും ഇതുപോലെ ഹോട്ട് ബോക്സ് സൗത്ത് ലെഫ്റ്റ് മിഡിൽ അപ്ലൈ സെറ്റിംഗ്സ് ക്ലോസ്. നോക്കാം പ്രൈം. ഇപ്പം സബ് മെനുസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ മെനുസിൽ നമ്മൾ വീണ്ടും ഒന്നുകൂടി പോവാണ് മാർക്കിംഗ് മെനുസ്. ഇത് ഡിലീറ്റ് ചെയ്യാവുന്ന ഓപ്ഷനാണ് ഡിലീറ്റ് മാർക്കിംഗ് മെനു. എഡിറ്റ് മാർക്കിംഗ് മെനു എടുത്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് മെനു ഐറ്റം നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഒരു ഐറ്റം നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. നന്നായിട്ട് ചെയ്തു നോക്കുക, അതിൻ്റെ കൂടുതൽ വശങ്ങൾ മനസ്സിലാക്കാൻ അത് ഉപകരിക്കും. നൗ ക്ലോസ്. പഴയതുപോലെ ആക്കാം. റീസ്റ്റോർ ഡിഫോൾട്ട്സ്. യെസ്. ആൻഡ് ഹിയർ ഡിലീറ്റ് മാർക്കിംഗ് മെനു ക്ലോസ്. ഇത് നമ്മൾ നേരത്തെ മാർക്കിംഗ് മെനു ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലിക്ക് ചെയ്തതിൻ്റെ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്താണ് ഡിലീറ്റ് ചെയ്യുകയാണ്. അടുത്തത് ആട്രിബ്യൂട്ട് എഡിറ്റർ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. നമ്മൾ നേരത്തെ അത് ഓൺ ഓഫ് ചെയ്യാനൊക്കെ പഠിച്ചിരുന്നു. സ്റ്റാറ്റസ് ലൈനിൻ്റെ റൈറ്റ് സൈഡിൽ ഷോ ഹൈഡ് ആട്രിബ്യൂട്ട് എഡിറ്ററിൽ നമ്മളത് കണ്ടിരുന്നു എങ്ങനെയാണ് അത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ആട്രിബ്യൂട്ട് എഡിറ്ററും ചാനൽ ബോക്സും ഒരേ സമയം ഡിസ്പ്ലേ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ആട്രിബ്യൂട്ട് എഡിറ്റർ ഫ്ലോട്ടിംഗ് ആയിട്ടായിരിക്കും, ടൂൾ ബോക്സ് ഫ്ലോട്ടിംഗ് ആയിട്ടായിരിക്കും. ടൂൾ ഓപ്ഷൻസ്, സോറി, ടൂൾ ബോക്സ് അല്ല, ടൂൾ ഓപ്ഷൻസ്, ടൂൾ സെറ്റിംഗ്സ്. അപ്പോൾ അതിനെ ചെയ്യുന്നത് വിൻഡോയിൽ സെറ്റിംഗ് പ്രിഫറൻസിൽ പോവുക, പ്രിഫറൻസസ് എടുക്കുക, അതിലെ ആദ്യത്തെ ഇൻ്റർഫേസ് കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ
നമുക്ക് മെനു സെറ്റ് ഏതാണ് ആക്ടിവേറ്റ് ആക്കേണ്ടത്, ഡിഫോൾട്ട് മെനു സെറ്റ് ഏതാണ്, ഷോ മെനു ബാർ ഇൻ പാനൽസ്, പാനൽസ് ഞാൻ ഈ മെനു ബാർ വേണോ വേണ്ടെന്നുള്ളത് ഇതെല്ലാം ഇവിടെ ഉണ്ട്. നമുക്കിതിൽ ഓപ്പൺ ആട്രിബ്യൂട്ട് എഡിറ്റർ ഇൻ സെപ്പറേറ്റ് വിൻഡോ ഇൻ മെയിൻ മായ വിൻഡോ, ഓപ്പൺ ടൂൾ സെറ്റിംഗ്സ് ഇൻ സെപ്പറേറ്റ് വിൻഡോ ഇൻ മായ വിൻഡോ. സോ മായ മെയിൻ മായ വിൻഡോ എന്ന് പറയുന്നത് ഇതാണ് ഇപ്പോൾ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അത് നമ്മൾ സെപ്പറേറ്റ് വിൻഡോ ആയിട്ട് സേവ് ചെയ്യണം. ഇനി കൺട്രോൾ എ ആണ് ആട്രിബ്യൂട്ട് എഡിറ്റർ എടുക്കുന്ന കമാൻഡ്. സോ ഇതാണ് ആട്രിബ്യൂട്ട് എഡിറ്റർ. ഇതിൽ ഫങ്ഷൻസ് നമുക്ക് കാണുന്നുള്ളൂ. ജസ്റ്റ് നമുക്കൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ആ ഒബ്ജക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. പി എസ് പിയർ, അതിൻ്റെ ട്രാൻസ്ഫോം ആട്രിബ്യൂട്ട്സ്, പിവറ്റിൻ്റെ ആട്രിബ്യൂട്ട്സ്, ലിമിറ്റ് ഇൻഫോർമേഷൻ, അങ്ങനെ ഓരോ ഫോൾഡർ ഇതിലുണ്ട്. അതിൽ പി എസ് പിയർ ഷേപ്പ് വൺ, അതിൻ്റെ ടെസ്ലേഷൻ ആട്രിബ്യൂട്ട്സ്, അതായത് എത്ര സബ് സെഗ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. പോളിസ്പിയർ, അതിൻ്റെ ബേസിക് പാരാമീറ്റേഴ്സ്, ഇങ്ങനെ റേഡിയസ്, സബ് ഡിവിഷൻ ആക്സിസ്, സബ് ഡിവിഷൻസ് ഹൈറ്റ്, ഇനീഷ്യൽ ഷെയ്ഡിംഗ് ഗ്രൂപ്പ്, അതായത് തുടങ്ങുമ്പോൾ തന്നെ ഒരു ഷെയ്ഡിംഗ് ഡിഫോൾട്ട് ഷെയ്ഡിംഗ് ഗ്രൂപ്പിലാണ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുക, അതിൻ്റെ ആട്രിബ്യൂട്ട്, അതിൻ്റെ മെറ്റീരിയൽ ആട്രിബ്യൂട്ട്, ഇത്രയും കാര്യങ്ങളാണ് ആട്രിബ്യൂട്ടിൽ വരുന്നത്. പക്ഷേ നമ്മളിതിൽ കൂടുതൽ മോഡിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. സോ ആട്രിബ്യൂട്ട് എഡിറ്ററിലൂടെ നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ ബേസിക് പാരാമീറ്റേഴ്സൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ തവണയും വർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ പല കാര്യങ്ങളും നമുക്ക് ആവശ്യമുണ്ടായിട്ട് വരും. ആട്രിബ്യൂട്ട് എഡിറ്ററിൻ്റെ എഡിറ്ററിലൂടെ അത് ചെയ്യാൻ സാധിക്കും നമുക്ക്. ആ സമയത്ത് നമ്മൾ കൂടുതൽ ആട്രിബ്യൂട്ട് എഡിറ്ററിനെ പരിചയപ്പെടാം. നോ ടൂൾ സെറ്റിങ്സ് ചെയ്യുമ്പോൾ ടൂൾ സെറ്റിങ്സ് മെയിൻ വിൻഡോയിൽ വന്നു. നമ്മളൊരു ടൂളിൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് ടൂൾ ൻ്റെ ഓപ്ഷൻസ് സെപ്പറേറ്റ് വിൻഡോയിൽ കാണാം. ലാസോ ടൂൾ, അപ്പോൾ അതിൻ്റെ ടൂളിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് വർക്ക് ചെയ്യാനുള്ള സംവിധാനമാണ് ടൂൾ സെറ്റിങ്സിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി ഒരു കാര്യമുള്ളത്, ഏതെങ്കിലും കാരണവശാൽ നമുക്കിത് ഈ ഓപ്ഷൻസ് ചാനൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, ഷോ ചെയ്യണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി എന്നറിയാം. പക്ഷേ ഈ സ്റ്റാറ്റസ് ലൈൻ ഹൈഡ് ചെയ്ത് പോയി എന്ന് വിചാരിക്കും. ഷെൽഫ് ഹൈഡ് ചെയ്തു, ടൈം സ്ലൈഡർ ഹൈഡ് ചെയ്യുന്നു. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഹൈഡ് ചെയ്യുന്നത്. ആ രണ്ട് ഡോട്ടഡ് ലൈൻസിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് ഹൈഡ് ചെയ്യുകയും ഷോ ചെയ്യുകയും ചെയ്യാം. അതുപോലെ എല്ലാ ഐറ്റംസും ഹിഡൺ ആണ്. ഡിസ്പ്ലേയിൽ യു ഐ എലമെൻറ്റ്സ്, ഇതിൽ നമുക്ക് എല്ലാം ഷോ ഹൈഡ് ചെയ്യാനുള്ള എല്ലാ ഈ യൂസർ ഇൻ്റർഫേസ് ഐറ്റംസും ഷോ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിലൂടെ നമുക്ക് വീണ്ടും ഷോ ചെയ്യുകയും അതുപോലെ ഷോ യു ഐ എലമെൻറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ എല്ലാ യൂസർ ഇൻ്റർഫേസ് കോമൺ ഡിഫോൾട്ട് സെറ്റിങ്സും നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഹൈഡ് യു ഐ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഹൈഡ് ചെയ്യുന്നു. യു ഐ എലമെൻറ്റ്സ് ഷോ യു ഐ എലമെൻറ്റ്സ് അത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ തിരിച്ചെത്തും. കൺട്രോൾ സ്പേസ് ബാർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രഗിൾ ചെയ്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേയിലെ യു ഐ എലമെൻറ്റ്സിൻ്റെ ഉപയോഗം. അതുപോലെ തന്നെ അതിന് തൊട്ട് മുകളിലായിട്ടുള്ള ഹെഡ്സപ്പ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു മെനു ഉണ്ട്. അതിൽ കാണുന്നത് ഒബ്ജക്റ്റ് ഡീറ്റെയിൽസ്, പോളി കൗണ്ട്, അനിമേഷൻ ഡീറ്റെയിൽസ്, ഫ്രെയിം റേറ്റ്, അതുപോലെ ഹെഡ്അപ്പ് ഡിസ്പ്ലേ ടിയർ ഓഫ് ചെയ്തു. ഒബ്ജക്റ്റ് ഡീറ്റെയിൽസ്, ഒരു ഒബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് അത് കാണുന്നത്. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാ ഇതിലെ ബാക്ക് ഫേസസ് ഓൺ, സ്മൂത്ത്നെസ്, നോട്ട് ആപ്ലിക്കബിൾ, ഇൻസ്റ്റൻസ് നോ, നോ ഇൻസ്റ്റൻസ് ആർ ദേർ. ഡിസ്പ്ലേ ലെയർ ഡിഫോൾട്ടാണ്. ഡിസ്റ്റൻസ് ഫ്രം ക്യാമറ, ക്യാമറയിൽ നിന്നും
ആ ഒബ്ജക്റ്റിൻ്റെ പിവറ്റിലേക്കുള്ള ദൂരം, സെലക്റ്റഡ് ഒബ്ജക്റ്റ് എത്രയാണ് അത്. അതുപോലെ തന്നെ പോളി കൗണ്ട്, അതായത് ഒരു പോളി ഒബ്ജക്റ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ആ പോളി ഒബ്ജക്റ്റിൻ്റെ ടോട്ടൽ വെർട്ടെക്സുകൾ എത്ര, എഡ്ജ് എത്ര, ഫേസ് എത്ര എന്നുള്ളതൊക്കെ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ പിന്നീട് സെലക്ഷൻ എടുക്കുമ്പോൾ സെലക്റ്റഡ് ഒബ്ജക്ട്സ് വെർട്ടെക്സ് എത്രയാണെന്നുള്ളതൊക്കെ കാണിക്കാനായിട്ട്, നമ്മൾ എഡ്ജ് ആണ് എടുക്കുന്നതെങ്കിൽ എഡ്ജ് എത്ര സെലക്ട് ചെയ്തു, ഫേസ് ആണ് എടുക്കുന്നതെങ്കിൽ ഫേസ് എത്ര സെലക്ട് ചെയ്തു. ഫേസ് ഒബ്ജക്റ്റ് നോട്ട് ഫേസ് എത്ര എടുത്തു എന്നുള്ളത് ഇവിടെ കാണിക്കും. സോ അത് പിന്നീട് നമുക്ക് വളരെ എളുപ്പം വർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഓപ്ഷനാണ്, നമ്മൾ മോഡലിങ്ങിലൊക്കെ പോകുമ്പോൾ വളരെ ഉപയോഗമുള്ള ഒരു ഓപ്ഷനാണത്. അതുപോലെ തന്നെ പോളി കൗണ്ട് സ്വിച്ച് ഓഫ് ചെയ്തു, അനിമേഷൻ ഡീറ്റെയിൽസ് ഇവിടെ ഈ ഭാഗത്തായിട്ട് നമുക്ക് പ്ലേബാക്ക് സ്പീഡ്, കറണ്ട് ക്യാരക്ടർ, ഐക്യ ബ്ലെൻഡ് ഇതൊക്കെ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, അനിമേഷൻ റിലേറ്റഡ് ആണത്. ഫ്രെയിം റേറ്റ് നമ്മളിപ്പോൾ ഓൾറെഡി ഓൺ ചെയ്തിരുന്നു. ക്യാമറ നെയിംസ് ദാ ഈ മിഡിൽ ഭാഗത്തായിട്ട്, മിഡിൽ ബോട്ടം നമുക്ക് ഓരോ ക്യാമറയുടെ നെയിം, കാരണം നമ്മുടെ മായയിൽ വ്യൂ പോർട്സ് കൺട്രോൾ ചെയ്യുന്നതൊക്കെ ക്യാമറയാണ്, ക്യാമറയിലൂടെയാണ് നമ്മളിത് എല്ലാ കാര്യങ്ങളും കാണുന്നത് ഈ വ്യൂ പോർട്ടിലെ. സോ ആ ക്യാമറ ഏത് ക്യാമറയിലൂടെയാണ് നമ്മൾ കാണുന്നത്, ആ ക്യാമറയുടെ നെയിം. ദെൻ വ്യൂ ആക്സിസ് ഈ ലെഫ്റ്റ് ബോട്ടം ഏരിയ, അത് നമ്മുടെ വ്യൂവിൻ്റെ ആക്സിസ് ആണ് കാണിക്കുന്നത്. ഒറിജിൻ ആക്സിസ് ഒറിജിനിൽ, അതായത് ഈ മെയിൻ ഗ്രിഡിൻ്റെ മെയിൻ ആക്സിസുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ്, അങ്ങനെ നമ്മൾ ഒറിജിൻ ആക്സിസ് എന്നാണ് പറയുക. അത് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്വിച്ച് ഓൺ ചെയ്തിടാം. ഇതാണ് ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേയുടെ ഉപയോഗം. പിന്നീട് കൂടുതലും നമുക്ക് നമ്മൾ മോഡലിങ്ങിൽ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ സാധിക്കും. നൗ ഡിസ്പ്ലേ ഗ്രിഡ്, ഗ്രിഡിൻ്റെ ഓപ്ഷനാണ്. നമുക്ക് ഗ്രിഡിൻ്റെ സൈസ്, കളർ, അല്ല അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അത് മാക്സിമം ഡിഫോൾട്ടായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. സോ റീസെറ്റ് സെറ്റിങ്സ് അപ്ലൈ ക്ലോസ്. ഇനി നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട കാര്യം പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ മറ്റുള്ള വ്യൂ പോർട്ടിലെ ക്യാമറ ഇൻഡയറക്റ്റ്ലി നമുക്ക് സൂം ഇൻ റൊട്ടേറ്റ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസാണ്. അതിന് ചെയ്യുന്നത് സാധാരണമായ ഡിഫോൾട്ട് ഷെൽഫായ ജനറലിൽ ഇതാ ഇവിടെ ക്യാമറയുടെ ഐക്കണായിട്ട് നമുക്ക് ഇവിടെ ഇത് ഐക്കൺസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ടെമ്പിൾ ടൂൾ എന്ന് പറഞ്ഞിട്ട്, അത് ഗ്രിഡ് വ്യൂ ആണ് റൊട്ടേറ്റ് ചെയ്യപ്പെടുക. ഇത് ഒബ്ജക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസിൻ്റെയോ റൊട്ടേഷനിൽ ബാധിക്കുന്നില്ല, പക്ഷേ അവരുടെ വ്യൂ ആംഗിൾ, അവയുടെ വ്യൂ ആംഗിളും റെൻഡർ ആംഗിളും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഇതിലൂടെയാണ്. സോ ടംബ്ലിങ്. ദെൻ നെക്സ്റ്റ് ഇസ് ട്രാക്ക് ടൂൾ. നമ്മൾ സാധാരണ പറഞ്ഞ ആർക്ക് റൊട്ടേറ്റ് അല്ലെങ്കിൽ പാനിങ്, ഡോളി ക്യാം, ക്യാമറ മുമ്പോട്ടും പുറകോട്ടും എടുക്കുക, ഒന്ന് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഹൊറിസോണ്ടലി ഒരു വെർട്ടിക്കലി മൂവ് ചെയ്യുക, ഒന്ന് ക്യാമറ റൊട്ടേറ്റ് ചെയ്യുക നിന്ന പോയിന്റിൽ നിന്ന്. ടംബ്ലിങ് ക്യാമറ മുമ്പോട്ടും പുറകോട്ടും. ദെൻ സൂമിങ്, ക്യാമറ നിന്ന സ്ഥലത്ത് തന്നെ ബട്ട് ലെവൽ സൂമിങ് ലെവലിലേക്ക് പോകും. ഇതാണ് ക്യാമറ കൺട്രോൾ അല്ലെങ്കിൽ വ്യൂ പോർട്ട് കൺട്രോളേഴ്സ് എന്ന് പറയുന്ന മെയിൻ ബട്ടൺസ്. ഇത് നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതിയുണ്ട്. അത് യൂസിങ് കീബോർഡ് ആൻഡ് മൗസ് കോമ്പിനേഷനാണ് നമ്മൾ സാധാരണ അത് ചെയ്യുന്നത്. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ജസ്റ്റ് ഞാൻ എഫ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സൂം ലെവൽ ഫുള്ളായിട്ട് നമുക്ക് കിട്ടും. റൊട്ടേറ്റ് ചെയ്യുന്നതിന് മീൻസ് ടംബ്ലിങ്,
ടെമ്പിൾ ടൂൾ എന്ന് പറയുന്നത് ഓൾട്ട് കീയും നമ്മുടെ കീബോർഡിലെ ഓൾട്ട് കീ പ്ലസ് ലെഫ്റ്റ് മൗസ് ബട്ടൺ, അതൊരു കോമ്പിനേഷനാണ്. ഓൾട്ടും ലെഫ്റ്റ് മൗസ് ബട്ടൺ നമുക്ക് ടെമ്പിൾ ചെയ്യാം, അതുപോലെ ഓൾട്ട് സെൻട്രൽ മൗസ് ബട്ടൺ നമുക്ക് ട്രാക്ക് ചെയ്യാം, ഈ ട്രാക്ക്. അതുപോലെ തന്നെ ഓൾട്ട് റൈറ്റ് മൗസ് ബട്ടൺ നമുക്ക് ഡോളി ചെയ്യാം. സോ ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, കാരണം വ്യൂ ആംഗിൾ സെറ്റ് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും, അതുപോലെ വർക്കിംഗ് ആംഗിളും നമുക്ക് സെറ്റ് ചെയ്യാതുകൊണ്ട്. സോ ഇതാണ് ക്യാമറ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, മീൻസ് നമുക്ക് വ്യൂ പോർട്ട് നമ്മുടെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള. അതുപോലെ നമ്മൾ 2D വ്യൂ പോർട്ട് വരികയാണെങ്കിൽ അതും നമുക്ക് ഓൾട്ട് സെൻട്രൽ മൗസ് ബട്ടൺ റൈറ്റ് മൗസ് ബട്ടൺ ഇത് രണ്ടും വർക്ക് ചെയ്യും. ആർക്ക് റൊട്ടേറ്റ് അല്ലെങ്കിൽ ടംബിൾ വർക്ക് ചെയ്യില്ല, കാരണം ടംബിൾ വർക്ക് ചെയ്യുന്നത് പെർസ്പെക്റ്റീവിൽ മാത്രമാണ്. ബാക്കി ഓൾട്ടും മിഡിൽ മൗസ് ബട്ടൺ ആൻഡ് റൈറ്റ് മൗസ് ബട്ടൺ ഈ രണ്ടെണ്ണം മാത്രമേ നമ്മുടെ 2D വ്യൂ പോർട്സിൽ വർക്ക് ചെയ്യത്തുള്ളൂ. ഡിസ്പ്ലേ, ഹെഡ് അപ്പ് ഡിസ്പ്ലേ, ക്യാമറ നെയിംസ്. ഓക്കെ.